Welcome to Spillway Mukk Presents Music Moon, the world of talent. Co-powered by Bremam Service Society and Mobile Haima. Seda. എന്തോ ഇന്നത്തെ നമ്മുടെ പെർഫോമൻസ് ആരംഭിക്കാൻ പോവാണ്. അപ്പൊ ആദ്യമായിട്ട് ആരാണ് എത്താൻ പോകുന്നത്? ആദ്യമായിട്ട് ആരാ വരുന്നത്? ആരാണ്? പ്രിയ. പ്രിയ ചേച്ചി. ഓക്കെ, അപ്പൊ നമ്മള് പ്രിയയെ വെൽക്കം ചെയ്യാം. സോ പ്ലീസ് വെൽക്കം പ്രിയ. പ്രിയ എവിടുന്നാണ് വരുന്നത്? എറണാകുളം. എറണാകുളം. ഓക്കെ, അപ്പോ എന്താണ് ഇന്ന് നമ്മുടെ പെർഫോമൻസ്? സെമി ക്ലാസിക്കൽ ആണ് പാടുന്നത്, തന്മാത്ര ഫിലിമിലെ. ഓ, മോഹൻലാലിന്റെ. ലാലയുടെ ഫാൻ ആണോ? അല്ല, മമ്മൂട്ടി. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് പെർഫോമൻസ് കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you.
പ്രിയ എന്റെ പൊന്നെ ഒരു രക്ഷയില്ലാതാണ് കേട്ടോ പെർഫോം ചെയ്തത് ക്ലാസിക്ക് അല്ലേ ഭയങ്കര ഒരു ഫീലിംഗ്സ് ആയിരുന്നു നമുക്ക് തന്നത് കല്യാ സെട്ടാ വളരെ മനോഹരമായിട്ടാണ് പ്രിയ പാടിയത് തന്നെ ഇത് ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പാടിയിരിക്കുന്ന ഷീലാമണി എന്ന് പറയുന്ന ഒരു ഗായിക രണ്ട് രീതിയിലുള്ള ശബ്ദ പ്രത്യേകതകളുള്ളതാണ് പ്രിയ ഷീലാമണിയാണെങ്കിലും ഈ പാട്ട് പ്രിയ പാടിയാലും നമുക്ക് അതാണ് അത്ഭുതമൊന്നുമില്ല വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം നീതി പുലർത്തിയിട്ടുണ്ട് അതാണ് മറ്റൊരു പ്രത്യേകത രാഹുലെ ഈ ഗാനം ഭാരതിയാർ സുബ്രഹ്മണ്യ ഭാരതിയാർ എന്ന് പറയുന്ന നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള 38 വയസ്സ് മാത്രം ജീവിച്ചിരുന്ന ഭാരതിയാറിന്റെ ഒരു കൃതിയാണ് ആദ്യത്തെ ഭാഗത്തുള്ളത് അതുപോലെ തന്നെയാണ് കൈതപ്രവും ഇതിന്റെ രണ്ടാമത്തെ അനുപല്ലവിയിൽ കൈതപ്രവും രചിച്ചിട്ടുണ്ട് രണ്ടുപേരും കൂടെ ചേർന്ന് രചിച്ച മോഹൻ സിതാര സംഗീതം നിർവഹിച്ച ഗംഭീരമായ ഗാനമാണ് അതിനോട് ഏറ്റവും മികച്ച രീതിയിൽ നീതി പുലർത്തി സമർപ്പണത്തോടു കൂടിയാണ് പ്രിയ പാട്ട് പ്രസന്റ് ചെയ്തേക്കുന്നത് നന്ദി നന്ദി അതെ അതെ താങ്ക് യു ചേട്ടാ കൃഷ്ണ ചേട്ടാ പ്രിയ എന്ത് ചെയ്യുന്നു ഞാൻ വർക്ക് ചെയ്യുന്നു എന്ത് വർക്ക് ചെയ്യുന്നു ഇൻഫോ പാർക്കിൽ ഇൻഫോ പാർക്കിലാണ് ഓക്കേ പാട്ടിനെ കുറിച്ച് പ്രത്യേകം ഞാനൊന്നും പറയണ്ടല്ല കേട്ടിരുന്നു പോയി എല്ലാവരും ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലിങ്സ് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല നന്നായിട്ടുണ്ട് ഓക്കെ താങ്ക് യു ചേട്ടാ രാജേട്ടാ പ്രിയയുടെ ഗാനം മനോഹരമായിരുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പറയുമ്പോൾ ആ പാട്ടിൻ്റെ സെലക്ഷനാണ് നല്ലൊരു സെലക്ഷനായിരുന്നു അഭിനന്ദനീയമായ സെലക്ഷനാണ് കാരണം അതിലെ ആ വരികളിലേക്ക് അവസാന പാദത്തിലേക്ക് വരുമ്പോൾ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യ ദേവോ ഭവ എന്ന നമ്മുടെ ഭാരതീയ സങ്കല്പമല്ല നമ്മുടെ തന്നെ ഒരു തത്വശാസ്ത്രമാണ് അതുകൊണ്ട് മനോഹരമായിട്ട് ആ പാട്ടിൽ അവതരിപ്പിച്ചു ആ പാട്ടിൻ്റെ സെലക്ഷൻ അത് പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് അത് വളരെ സുന്ദരമായിട്ട് പാടി അപ്പോൾ ഇനിയും ഇതേപോലെ ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലേ ഒരു തുടക്കം മാത്രമായിരിക്കും ഇനിയും ഇതിനേക്കാൾ നല്ല നല്ല വേദികളിൽ എത്തിപ്പെടട്ടെ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റട്ടെ ഓക്കെ താങ്ക് യു സോ മച്ച്